നമസ്കാരം, NCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM മാള ഏരിയ സമ്മേളനത്തിന് പുത്തഞ്ചിറയിൽ സമാപനം. ഇന്ത്യയിൽ ഫാസിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തെളിഞ്ഞ ഭരണമാണെന്ന് AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ തടയണ കെട്ടിത്തുടങ്ങി. മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ കൂടിക്കൃഷി പദ്ധതിക്ക് പെരിഞ്ഞനത്ത് തുടക്കമായി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിഞ്ഞാലക്കുട ഉപജില്ല മുന്നിൽ. വാർത്തകൾ വിശദമായി. CPM മാള ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് പുത്തഞ്ചിറയിൽ ബഹുജന റാലിയും പൊതുയോഗവും നടത്തി. മങ്കടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വിവിധ വാദ്യമേള അകമ്പടിയോടെ മാണിയങ്കാവിലെ സമ്മേളന നഗരിയിലേക്ക് എത്തി. തുടർന്ന് നടത്തിയ പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് ഹസൻ കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിലേക്ക് പോയി. ഹിസ്തുമായി ഹസൻ പോയി തറഞ്ഞപ്പോ അടുത്ത വിമാനത്തിൽ ഉമ്മൻചാണ്ടി കയറി. ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പോയി തറഞ്ഞപ്പോ തൊട്ടടുത്ത വിമാനത്തിൽ ചെന്നിത്തല പോയി. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോയി തറഞ്ഞപ്പോ അടുത്ത വിമാനത്തിൽ K മുരളീധരൻ പോയി. K മുരളീധരനും പോയി എന്നറിഞ്ഞപ്പോ തൊട്ട വിമാനെടുത്തിൽ PC ചാക്ക് പോയി. എല്ലാവരും കൂടി പോയി കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് നേരെ തിരിച്ചിങ്ങോട്ട് വന്നു. അടുത്ത ആഴ്ച വീണ്ടും ലിസ്റ്റ് അങ്ങോട്ട് പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിസ്റ്റ് പോയിക്കൊണ്ട് ഒരു KPCC രൂപീകരിച്ചു. രൂപീകരിച്ച KPCCയുടെ ആദ്യത്തെ യോഗം ആധികാരികമായി ചേർന്നു. എന്നിട്ട് അവർ തീരുമാനിച്ചു, ബാക്കി കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ, അങ്ങോട്ട് വിട്ടു. ഇനി AICC ചേർന്നിട്ട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. പ്രസിഡന്റ് ആരായിരിക്കണം എന്നതിനകത്ത് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ, അമ്മ വേണോ മകൻ വേണോ. നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ കോൺഗ്രസിന് മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാകില്ല. നെഹ്റു കുടുംബത്തിലെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യക്കകത്ത് നയിക്കാൻ ആരും ഉണ്ടാവില്ല. അതാ പാർട്ടിയുടെ സ്ഥിതി. BJP നോക്കൂ, കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ്. ഏതെങ്കിലും BJP കാരൻ അതിനു മുൻപ് BJP യുടെ ഏതെങ്കിലും പരിപാടിക്കകത്ത് കുമ്മനം രാജശേഖരൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആ പേരൊക്കെ ആദ്യം കേൾക്കും. അത് നിലയ്ക്കൽ സമരം, അവിടെ മതസൗഹാർദ്ദം തകർക്കാൻ കുരിശ് നാട്ടുന്ന സന്ദർഭത്തിൽ ആ വർഗീയ വൈര്യം കത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP യുടെ നേതാവ് കുമ്മനം രാജശേഖരൻ. RSS തീരുമാനിച്ചു കുമ്മനമാകട്ടെ BJP യുടെ പ്രസിഡന്റ്. RSS തീരുമാനിച്ചു അമിത്ഷായാകട്ടെ BJP യുടെ പ്രസിഡന്റ്. RSS അതിനു മുൻപ് തീരുമാനിച്ചു രാജ്നാഥ് സിംഗ് ആകട്ടെ BJP യുടെ പ്രസിഡന്റ്. RSS തീരുമാനിച്ചു നിതിൻ ഗഡ്കരി ആകട്ടെ BJP പ്രസിഡന്റ്. RSS തീരുമാനിച്ചു വെങ്കയ്യ നായിഡു ആകട്ടെ BJP പ്രസിഡന്റ്.
RSS തീരുമാനിച്ചു വെങ്കര ലക്ഷ്മണൻ ആകട്ടെ ബിജെപി പ്രസിഡന്റ്. ഇങ്ങനെ RSS തീരുമാനിക്കുന്നവർ ബിജെപി പ്രസിഡന്റുമാർ. നെഹ്റു കുടുംബം തീരുമാനിക്കുന്നവർ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ. എം ആർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മാർക്സിസ്റ്റ് കൃത്യമായി 3 വർഷം ചെയ്യുമ്പോൾ എല്ലാ നിലവാരത്തിലുള്ള സമ്മേളനങ്ങളിൽ ചേർന്ന് ആ സമ്മേളനങ്ങൾക്കകത്ത് കമ്മിറ്റിയെയും കമ്മിറ്റിയുടെ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുകയാണ്. ഇതാ വ്യത്യാസം. കമ്മിറ്റിയും തെരഞ്ഞെടുപ്പും മാത്രമല്ല, ഈ പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനം എന്തായിരിക്കണം എല്ലാ അംഗങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇതിന്റെ പത്രത്തിൽ കാണുമല്ലോ, കരട് രാഷ്ട്രീയ നയം ചർച്ച ചെയ്തപ്പോ പി ബിയിൽ പ്രകാശ് കാരാട്ട് ഇങ്ങനെ പറഞ്ഞു, സീതാറാം യെച്ചൂരി അങ്ങനെയല്ല പറഞ്ഞത്, വി എസ് സച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ പിണറായി അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോ പത്രത്തിൽ വായിക്കല്ലോ അങ്ങനെ മനക്ക്. മാള ഏരിയ സെക്രട്ടറി എം രാജേഷ് അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഡേവിസ്, പി ശശീധരൻ, ടി കെ സന്തോഷ്, എം എം നൌഷാദ് എന്നിവ സംസാരിച്ചു. ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റ് സംവിധാനങ്ങളും താരതമ്യം ചെയ്താൽ ഇന്ത്യയിൽ ഫാസിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഭരണമാണ് നിലനിൽക്കുന്നതെന്ന് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ പി സന്ദീപ്. സി പി ഐ മാള ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മാനവികവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളെ നിർദ്ദയം ചവിട്ടി മതിക്കുന്ന ഒരു ഭരണ സംവിധാനം, ലോകത്തിലെ ലക്ഷണമൊക്കെ ഫാസിസ്റ്റ് ഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്താൽ അവരെല്ലാം ഒരുപടി മറികടക്കുന്ന പ്രവർത്തനങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സംഘടിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തെ ചില പ്രമാണിമാർ പറയും, ഈ ഗവൺമെന്റ് ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള സംശയങ്ങൾ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറയുവാൻ ആഗ്രഹിക്കുന്നു, ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റ് ഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ഫാസിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മറനീക്കി പുറത്തെടുക്കുന്ന ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. ലോകത്തിലെ ഫാസിസത്തിന്റെ ആഗോള നായകനായി അറിയപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ജർമ്മൻ ജനതയെ കയ്യിലെടുക്കുവാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണ കലയിലുള്ള കരുത്തായിരുന്നു. 5 അടി 2 ഇഞ്ച് മാത്രം ഉയരമുള്ള ഒരു ചെറിയ മനുഷ്യൻ പ്രസംഗ പീഠങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുമ്പോൾ വാക്കുകൾ കൊണ്ട് അമാനമാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ജർമ്മൻ ജനത അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ നരേന്ദ്രമോദിയെ നോക്കുക, വൈകാരികമായ പദപ്രയോഗങ്ങൾ നടത്തുവാൻ, ഹിന്ദിയിൽ പ്രസംഗം നടത്തുവാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി അദ്ദേഹം ഇന്ത്യയിൽ വാചക കസർത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനാഥത്വം മുറ്റിയ പട്ടിണി നിറഞ്ഞ ഭ്രണിത ബാല്യത്തെ കുറിച്ച് ഹിറ്റ്ലർ വിവരിക്കുമ്പോൾ ജർമ്മൻ ജനത കണ്ണുനീർ പൊടിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതുകൂർപ്പിക്കുമായിരുന്നു എന്ന് രാഷ്ട്രീയ ലേഖനങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നരേന്ദ്രമോദി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് ഗുജറാത്തിലെ വഡോദരയിലെ തീവണ്ടി ആഫീസിന്റെ പരിസരത്ത് ചായ വിട്ടു നടന്ന പട്ടിണി നിറഞ്ഞ ജീവിതം നരേന്ദ്രമോദി വിവരിക്കുന്നത്. ഇത് ഹിറ്റ്ലറിൽ നിന്ന് കടംകൊണ്ട ആശയങ്ങളാണ്. ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജർമ്മനിയിൽ ഏത് വൃത്തികേട് സംഘടിപ്പിക്കുമ്പോഴും കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം നൽകുമ്പോഴും ഗ്യാസ് ചാമ്പറുകളിലിട്ട് നിഷ്കളങ്കരും നിരപരാധികളുമായ തിരിച്ചു കുരുങ്ങുകളെ ഉൾപ്പെടെ കൊന്നുതങ്ങുമ്പോഴും ആ കിരാതമായ പ്രവൃത്തികളെ ന്യായീകരിക്കുവാൻ ഹീബൻസ് എന്ന അനുയായി അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു, നിയമ ഉപദേശകനായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുവാൻ ഏത് വൃത്തികേടുകളെയും സമർത്ഥമായി ന്യായീകരിക്കുവാൻ ഹീബൻസിനെ പോലെ അമിത്ഷാ രംഗത്ത് വരികയാണ്. വാചക കസർത്തുകൾ മാത്രമായി 3.5 വർഷക്കാലം പിന്നീട് നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ചെറു ചലനങ്ങൾ പോലും സൃഷ്ടിക്കുവാൻ ഈ ഭരണ സംവിധാനത്തിന്റെ 3.5 വർഷത്തെ ഭരണം കൊണ്ട് കഴിഞ്ഞില്ല എന്നത് ജീവിതാനുഭവങ്ങളിലൂടെ മാളിയിലെ ജനങ്ങൾ മാത്രമല്ല 130 കോടി മാനവീയർ തിരിച്ചറിയുകയാണ്. സംഘാടക സമിതി ചെയർമാൻ വി എം വത്സൻ അധ്യക്ഷനായ ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ, എ വി ഉണ്ണികൃഷ്ണൻ, കെ വി വസന്തകുമാർ, ടി എം ബാബു, സാബു എരിമാൽ, ടി എൻ വേണു, അഡ്വക്കേറ്റ് ജോജി ജോർജ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് താളമേള അകമ്പടിയോടെ മാളപട്ടണത്തിൽ പ്രകടനവും ഉണ്ടായി.
ചൊവ്വാഴ്ച രാവിലെ സിപിഐ നേതാവ് ഐ കെ അയ്യപ്പന്റെ വലിയ പറമ്പിലെ സ്മൃതി കുടീരത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും കുന്നത്ത് കാട്ടിൽ വി പി മാധവന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും മാളയിലെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. പതാക ജാഥയ്ക്ക് വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, സമ്മേളനമാണ് ഇന്നും നാളെയുമായി മാള ലോക സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ടാണ് മാളയിൽ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് കൊടിമര പതാക ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്ന ഒമ്പിച്ച റാലിയോടുകൂടിയാണ് കഴിഞ്ഞ 9 ലോക്കൽ സമ്മേളനങ്ങളും നമുക്ക് ഇന്നലത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന മാള ലോക്കൽ സമ്മേളനവും നമ്മുടെ മാളയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രകടനം നടത്തുന്നതിനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വഴികാട്ടിയായി നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നതിന് നമ്മളെ കൈപിടിച്ചുയർത്തിയ നേതാക്കന്മാരെ സ്മരിക്കുക എന്നതുകൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നാം നടത്തുന്ന പ്രചരണവുമാണ്. ടി എം ബാബു, എ വി ഉണ്ണികൃഷ്ണൻ, സാബു എരിമൽ, പി കെ വിശ്വംഭരൻ, വി എം വത്സൻ, പി സന്തോഷ്, എ പി ബാലൻ, എം കെ ബാബു, ബിന്ദു ബാബു, ബിജു ഉർമിസ്, അഡ്വക്കേറ്റ് പി കെ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ച രാവിലെ 10 പ്രതിനിധി സമ്മേളനവും നടക്കും. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ തടയണ കെട്ടി തുടങ്ങി. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വിവിധ ഭാഗങ്ങളിൽ തടയണ കെട്ടി തുടങ്ങി. തടയണ കെട്ടാത്തതിനാൽ മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറി തുടങ്ങിയതായി മാളവിഷൻ വാർത്ത നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ തടയണ കെട്ടാൻ നടപടി സ്വീകരിച്ചത്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തും മാള പഞ്ചായത്ത് ഓഫീസിന് സമീപവുമാണ് പ്രധാനമായും തടയണ കെട്ടുന്നത്. ഇവിടെയുള്ള തടയണയിൽ പലകകൾ നിരത്തിയതിനു ശേഷം നടുക്ക് മണ്ണിട്ടാണ് താൽക്കാലികമായി തടയണ നിർമ്മിക്കുന്നത്. തടയണ കെട്ടുന്നതിന് പലകകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവയുടെ നടുവിൽ മണ്ണിട്ട് നിറയ്ക്കുന്ന ജോലിയും താമസിയാതെ ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നെയ്തുക്കുടി, പറങ്കിത്തോട്, നെയ്തക്കുടി, ഓർപ്പുഴ, ബി എഡ് കോളേജ്, കുന്നത്തുകാട് സ്കൂളിന് സമീപം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി 9 സ്ഥലത്താണ് തടയണ നിർമ്മിക്കേണ്ടത്. സാധാരണയായി നവംബർ മാസത്തിൽ ആദിവാരത്തിൽ തന്നെ തടയണ നിർമ്മിക്കാനുണ്ടെങ്കിലും ഈ വർഷം ഉപ്പ് കയറി തുടങ്ങിയതോടെയാണ് തടയണ കെട്ടുന്നതിന് പഞ്ചായത്ത് നീക്കം ആരംഭിച്ചത്. കൂഴൂർ പഞ്ചായത്തിലെ ആഫ്രിക്കൻ ഒച്ചുശല്യം പഠിക്കാൻ വന ഗവേഷണ സ്ഥാപനത്തിലെ അധികൃതരെത്തി. കൂഴൂർ വിളക്കുംകാൽ ജംഗ്ഷനിലും പരിസരങ്ങളിലുമായുള്ള ആഫ്രിക്കൻ ഒച്ചുകളെ കുറിച്ച് പഠിക്കുന്നതിന് പീച്ചി വന ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷക കീർത്തി വിജയൻ എത്തി. ചൊവ്വാഴ്ച വൈകിട്ടെത്തിയ ഇവർ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ആഫ്രിക്കൻ ഒച്ചുകളെ പരിശോധനയ്ക്കെടുക്കുകയും ചെയ്തു. രണ്ടു വർഷം മുമ്പാണ് കൂഴൂർ പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂഴൂരിൽ തുടങ്ങിയത്. സാധാരണ ഓഗസ്റ്റ് മാസം മുതൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം തുടങ്ങും. മുൻകാലങ്ങളിൽ കുറച്ചുമാത്രം വന്നിരുന്ന ഇവ ഈ വർഷം വളരെ അധികമായതോടെയാണ് കൂഴൂർ പഞ്ചായത്ത് ഇവയുടെ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി വനഗവേഷണ സ്ഥാപനത്തിന്റെ സഹായം തേടിയത്. ഒച്ചിനെ നിയന്ത്രിക്കുന്നതിന് പുകയിലയും തുരിശും ചേർന്ന മിശ്രിതം ഫലപ്രദമാണെന്ന് കീർത്തി പറയുന്നു. ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ, ടാൻസാനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഒച്ചകളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തില്. 1950 മുതൽ പാലക്കാട് ജില്ല തുടങ്ങി കേരളത്തിലെ ഇപ്പൊ ഈ ആഫ്രിക്കൻ ഒച്ചകൾ ഇപ്പൊ ഏകദേശം 13 ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആഫ്രിക്കൻ ഒച്ചകൾ ഇപ്പൊ ഇല്ലാത്തത്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു ഒരു ഉയർന്ന പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചകൾ ഉണ്ടാവില്ല എന്ന്. പക്ഷെ വയനാട് ജില്ലയിൽ വന്നതോടുകൂടിയിട്ട് അങ്ങനെ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഈ ഒച്ചകൾ നമ്മളെ സാധനങ്ങൾ, അതായത് ചെടികൾ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, വളം കൊണ്ടുപോകുക, മണ്ണ് കൊണ്ടുപോകുക,
അതുപോലെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഈ ഉച്ചകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതാണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ ഉച്ചകൾ കുട്ടികൾക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതിനെ കൈകൊണ്ട് എടുക്കുകയോ കണ്ടെടുത്ത് പെരുമാറുക ചെയ്യരുത്. കൈകൊണ്ട് എങ്ങനെ തുടണ്ടി വന്നാൽ തന്നെ ആഫ്രിക്കൻ കൈ നന്നായിട്ട് കഴുകുക, സോപ്പിട്ട് കഴുകുക. അതുപോലെ ആഫ്രിക്കൻ ഉച്ചകൾ പോയിട്ടുള്ള പച്ചക്കറികൾ, അത് സഞ്ചരിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ പച്ചക്കറികൾ നന്നായിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. കുട്ടികൾ ഒരിക്കലും ആഫ്രിക്കൻ ഉച്ചകൾ എടുത്ത് കൈകൊണ്ട് തൊടാതിരിക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ആഫ്രിക്കൻ ഉച്ചകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം കൊണ്ടുപോകാനായിട്ട് അവരെ അനുവദിക്കുക. കാരണം നമ്മുടെ പ്രദേശത്ത് വന്നത് ഇനിയൊരു പ്രദേശത്തേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ. പിന്നെ നമ്മൾ ആഫ്രിക്കൻ ഉച്ചനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ കെ എഫ് ആർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പുകയിലയും കുരിശും കൂടിയിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. 25 ഗ്രാം പുകയില തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുക്കുക 1 ലിറ്റർ വെള്ളത്തിൽ. അതുപോലെ 60 ഗ്രാം തുരിശ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഈ രണ്ട് ലൈനുകളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാർബർ ഷോപ്പിലെ കാണുന്ന ചെറിയ സ്പ്രേയറുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. ആ സ്പ്രേയറുകൾ ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ഉള്ള സമയങ്ങളിൽ ഉച്ചകളെ കൂട്ടത്തോടെ കാണുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് നശിപ്പിക്കാവുന്നതാണ്. ഇതെല്ലാവരും കൂട്ടായിട്ടൊരു പരിശ്രമം ഇതിനാവശ്യമാണ്. ആഫ്രിക്കൻ ഒച്ചകളുടെ ശല്യം പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം കൂഴൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്യുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി പറഞ്ഞു. കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് കുമ്മായം വിതരണം ചെയ്യുകയാണ് അതിന് നല്ല ഒരു പോംവഴി. ഉപ്പായാൽ മണ്ണിന് കേടുണ്ടാവും എന്ന് പറഞ്ഞതനുസരിച്ച് മെമ്പറുടെ സാക്ഷ്യപത്രത്തോടുകൂടി അത് കൃഷിഭവനിൽ നിന്ന് സൊസൈറ്റി വഴി വിതരണം ചെയ്യുകയുണ്ടായി. എന്നാൽ അതും ഫലപ്രദമായിരിക്കില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പഞ്ചായത്ത് സമീപിക്കുകയും അവിടെ നിന്ന് ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനി ഇവിടെ വരികയും സ്ഥലം പരിശോധിക്കുകയും അവിടെ നിന്ന് കുറേ ഒച്ചുകളെ കണ്ടെത്തി അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധി അവർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പഞ്ചായത്ത് അത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് എൻ ഡി പോൾസൺ, ബിജു തോട്ടപ്പിള്ളി തുടങ്ങിയവരും കൂടെയുണ്ടായി. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ പരീക്ഷണമായി കടൽക്കൂട്. കടലിൽ മത്സ്യസമ്പത്ത് കുറയുന്ന സാഹചര്യത്തിൽ വാണിജ്യാടിസ്ഥാന മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കൂട് കൃഷി പരീക്ഷണം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് കടൽക്കൂട് മത്സ്യകൃഷി പരീക്ഷിക്കുന്നത്. പെരിഞ്ഞനത്തെ സമുദ്രം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റിലെ സമിതി ബീച്ചിൽ പദ്ധതിക്ക് തുടക്കമായി. ഇവിടെ കരയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കടൽക്കൂട് സ്ഥാപിച്ച് മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഇ ടി ടൈസൺ MLA നിർവഹിച്ചു. അത് വേണമെങ്കിൽ നമ്മുടെ പിന്നീടുണ്ടാകുന്ന മത്സ്യസമ്പത്തിൻ്റെ ശേഷിയെ തന്നെ മുഴുവൻ കളയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി പൊതുവെ ഇവിടെ സംജാതമായിട്ടുണ്ട്. ചിലാറ്റിൻ വല്ലകൾ സംബന്ധിച്ച് പൊതുസമൂഹം നന്നായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കുഞ്ഞ് എത്ര കണ്ണിയുള്ള എത്ര എടുപ്പമുള്ള കണ്ണികൾ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ചില സമയത്തുകളിൽ നമുക്ക് തൊഴിലാളികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം മത്സ്യങ്ങളുടെ പ്രജനന സമയത്ത് നമ്മൾ ട്രോളിംഗ് നിരോധനം ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടി വരുന്നു. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ കടൽക്ഷോഭം സംബന്ധിച്ചുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അല്ല, നമുക്ക് എപ്പോഴും വേണമെങ്കിലും മരണത്തോട് മുഖാമുഖം കാണാൻ കഴിയുന്ന അർത്ഥത്തിലേക്കുള്ള ഒരു ജോലിയായി ഇത് മാറിയിരിക്കുന്നു. മൂന്നാമത് CRZ തുടങ്ങിയിട്ടുള്ള വീട് വെക്കാൻ വ്യാസമുള്ള കമ്പി വളയത്തിൽ 4 മീറ്റർ ആഴത്തിൽ വല ഘടിപ്പിച്ചാണ് കൂട് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കൂട് ഒഴുകിപ്പോകാതിരിക്കാൻ ഭാരമുള്ള കല്ലുകൾ കെട്ടി താഴ്ത്തിയിട്ടും വല പൊങ്ങി നിൽക്കാനായി കമ്പി വളയത്തിൽ പ്ലാസ്റ്റിക് വീപ്പകൾ ബന്ധിച്ചിട്ടുണ്ട്. കടലിന്റെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ വളരുന്ന മീൻ കുഞ്ഞുങ്ങൾ 7 മാസമാവുമ്പോഴേക്കും ഉപയോഗയോഗ്യമാകും. 1000 കാളഞ്ചി കുഞ്ഞുങ്ങളെയാണ് ആദ്യപടിയായി നിക്ഷേപിച്ചത്. 3 ലക്ഷത്തോളം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. സമുദ്രം ഗ്രൂപ്പിലെ ജിബിൻ കളപ്പുറയ്ക്കലിന്റെ നേതൃത്വത്തിൽ 8 യുവാക്കളാണ് കൃഷി നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത്ത് അധ്യക്ഷത വഹിച്ചു. CMFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഇമൽഡ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ഗിരിജ, പഞ്ചായത്ത് അംഗം സ്മിത ഷാജി, KB അജയ്ഘോഷ്, PK അറുമുഖൻ, KR ആര്യമാവ്, PV മോഹനൻ, AV വാട്സൺ, KP ഷാജി, KV
ഗോപി എന്നിവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിഞ്ഞാലക്കുട ഉപജില്ലാ മുന്നിൽ. ചാലക്കുടിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 426 പോയിന്റുമായി ഇരിഞ്ഞാലക്കുട ഉപജില്ല മുന്നിട്ടു നിൽക്കുന്നു. കുന്നംകുളം ഉപജില്ല 413 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. രാവിലെ ബി ഡി ദേവസി എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭ അധ്യക്ഷ ഉഷാ പരമേശ്വരൻ അധ്യക്ഷയായി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുമതി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷിജു, ചാലക്കുടി നഗരസഭാ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 12 ഉപജില്ലകളിൽ നിന്ന് 6000 പ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചാലക്കുടിയിലുള്ള 16 വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. കൂഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി 3-ാം ദിവസം വൈകിട്ട് കാഴ്ച ശിവേലി നടന്നു. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, മുഴുക്കാപ്പ്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. നിരവധി ആളുകൾ പങ്കെടുത്തു. വ്യാഴാഴ്ചയാണ് ഏകാദശി. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും തോമസൺ മെഡിക്കൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള കൊറോന പള്ളി വികാരി ഫാദർ പയസ് ചെറുപ്പണത്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ് ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഇന്നിവിടെ തോമസൺ ക്ലിനിക്കുമായി സഹകരിച്ച് ഒരു രക്തഗ്രൂപ്പ് രക്ത സമ്മർദ്ദ നിർണയവും അതുപോലെ തന്നെ പ്രമേഹവും കൊളസ്ട്രോൾ നിർണയവും നടത്താനുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇതിലെല്ലാ വിജയങ്ങളും നേരുന്നു. എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു. പ്രിൻസിപ്പൽ വി എ ലില്ലി അധ്യക്ഷയായി, പഞ്ചായത്ത് അംഗം ജൂലി ബെന്നി, പി ടി എ പ്രസിഡന്റ് സി പി ഉദയൻ, NSS പ്രോഗ്രാം ഓഫീസർ ലൈജി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയുടെ പരിശോധനയോടൊപ്പം ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. വെള്ളാങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് റോഡ് കൊമ്പൻ ബസാറിൽ ഗ്യാസ് സിലിണ്ടർ ജാതിപത്രി മോഷണം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം കൊമ്പൻ ബസാറിൽ താമസിക്കുന്ന പിച്ചത്തറ കൊച്ചുമകൻ, പിച്ചത്തറ ജലാൽ എന്നിവരുടെ വീടുകളിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ, ജാതിപത്രി എന്നിവ മോഷണം പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇവരുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഇതേപോലെ മോഷണം നടന്നിരുന്നു. അന്ന് ഗ്യാസ് സിലിണ്ടർ, കുരുമുളക്, അടയ്ക്ക എന്നിവയാണ് മോഷണം പോയത്. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. ഭഗവാൻ രഥത്തിലെഴുന്നള്ളി തിരുക്കല്യാണോത്സവ ധന്യതയിൽ. ശ്രീനിവാസ പെരുമാൾ കുലശേഖര ആഴ്വർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. വൈഷ്ണവ ഭക്തരായ തമിഴ്നാട് സ്വദേശികളുടെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ത്രികുലശേഖരപുരത്തെ ശ്രീനിവാസ പെരുമാൾ കുലശേഖര ആഴ്വർ ക്ഷേത്രം. വർഷത്തിൽ 3 തവണകളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ജയവർഷ ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച രഥോത്സവം ഗ്രാമപ്രദക്ഷിണം നടത്തി. Thank you.
തുടർന്ന് തിരുകല്യാണോത്സവം നടന്നു. സമാപന ദിവസമായ ബുധനാഴ്ച ആറാട്ടോടെ ചടങ്ങുകൾ അവസാനിക്കും. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി, വേളുക്കര കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൃഷി ശാസ്ത്രജ്ഞർ, കർഷകർ എന്നിവരുടെ കിസാൻ ഗോഷ്ഠി ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു. വേളുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് ഡയറക്ടർ പി അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരണം നടത്തി. കേരള കാർഷിക സർവകലാശാല റിട്ടയേർഡ് സയന്റിഫിക് ഓഫീസർ യു ദിവാകരൻ ചർച്ചാ ക്ലാസിന് നേതൃത്വം നൽകി. കൃഷി ഓഫീസർ പി ഒ തോമസ്, കെ കെ വിനയൻ, ഗീത മനോജ്, ഗാദർ പട്ടേപാടം, വി വി തിലകൻ എന്നിവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിലെ ഗവേഷണത്തിൽ നമ്മുടെ ചുവന്ന അരിയിൽ ഒറൈസനോൾ എന്നൊരു പദാർത്ഥം കണ്ടെത്തി എന്നുള്ളതാണ്. ഇതിന്റെ ഗുണം, ഇത് ആഴ്ചയിലൊരിക്കലെങ്കിലും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ കൂടുകയും എൽ ഡി എൽ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എപ്പോഴും ഒരു ആവശ്യത്തിന് വേണ്ടതാണ്. എല്ലുകളുടെ പല്ലുകളുടെ ഒക്കെ വളർച്ചയ്ക്ക് മിനിമം കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമുണ്ട്. ഞാനൊക്കെ കൃഷി പഠിക്കുന്ന സമയത്താണ് കൊളസ്ട്രോൾ 262, പിന്നീട് അത് 250 ഇപ്പൊ 200. പക്ഷെ ചിലപ്പോൾ അടുത്ത ഒരു 2-3 കഴിയുമ്പോൾ 150. കാരണം എന്താ? ഈ കണക്കുകൾക്കൊന്നും വലിയ കാരണമില്ല. കാരണം ഈ ഗുളികകളെല്ലാം വരുന്നത് അമേരിക്കയിൽ നിന്ന് അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലാണ്. അവിടെ ഗുളികയ്ക്ക് ചെലവ് കുറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ കുടിയെ വാങ്ങിച്ച് കഴിക്കും. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ അവയവങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഈ മട്ട അരി കഴിക്കുകയാണെങ്കിൽ, ചുവന്ന അരി കഴിക്കുകയാണെങ്കിൽ, പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിരുന്നെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതും ശരീരത്തിന് പ്രതിരോധ ശക്തി കിട്ടിയിരുന്നതും. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റ് പറഞ്ഞിരിക്കുന്നത് ആഹാരമാണ് ഔഷധം, ആഹാരമല്ലാതെ മനുഷ്യന് മറ്റൊരു ഔഷധമില്ല. അപ്പൊ ചക്കയുടെ കാലത്ത് ചക്ക, മാങ്ങയുടെ കാലത്ത് മാങ്ങ, കർക്കിട മാസത്തിൽ ഇലക്കറികൾ. ആ ഇലക്കറികളിൽ തന്നെ നമ്മൾ മുരിങ്ങയുടെ ഇല കഴിക്കില്ല, കട്ടുണ്ടാവും നമുക്കറിയാം, പ്രായമായവർക്കറിയാം. നിർഭാഗ്യവശാൽ ഇപ്പൊ വീട്ടിൽ പ്രായമായവർ വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ള കുറവ് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചക്കയുടെ കാലത്ത് ചക്ക എന്ന് പറയും, ചക്കക്കുരുക്ക് വലിയൊരു ഔഷധമാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ CDS No. 2 രണ്ടു വാർഡുകളിലെ കുടുംബശ്രീ സ്കൂൾ സമാപിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ CC ബിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ EJ ഹീര, കൌൺസിലർമാരായ രതീഷ്, റിജി ജോഷി, KP ശോഭ, മല്ലിക സുദാസൻ, പ്രസന്ന, രമാദേവി, ചന്ദ്രിക ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. ശബരിമലയിൽ ഇന്ന് രാവിലെ 3:00 നട തുറക്കൽ, 3:15 അഭിഷേകം, നെയ്യഭിഷേകം, 3:30 മുതൽ 7:00 വരെ നെയ്യഭിഷേകം, 8:00 മുതൽ 11:30 വരെ ഉച്ചയ്ക്ക് 1:00 നട അടയ്ക്കൽ, വൈകിട്ട് 3:00 നട തുറക്കൽ, 6:30 ദീപാരാധന, 6:45 പുഷ്പാഭിഷേകം, 10:50 ഹരിവരാസനത്തിന് ശേഷം 11:00 നട അടയ്ക്കും. സ്വർണവില: സ്വർണം ഗ്രാമിന് 2,755 രൂപ, പവന് 22,040 രൂപ.
കൂഴൂർ വി എം ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ അസ്ഥിരോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1 വെള്ളിയാഴ്ചയാണ് ക്യാമ്പ്. സമയം രാവിലെ 9 മുതൽ 1 വരെ എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫവാസ് ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും. ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 9061719909090 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 110 KV ചാലക്കുടി, 66 KV മാള സബ് സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മാള ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലും അന്നമനട, മേലടൂർ, വെണ്ണൂർ, കൂഴൂർ, വൈന്തല, പാറക്കടവ്, തിരുമുക്കുളം പ്രദേശങ്ങളിലും 29/11/2017 മുതൽ 5/12/2017 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ സാധ്യതയുള്ളതായി KCB അധികൃതർ അറിയിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് അഷ്ടിമിച്ചിറ ജീവന കലാക്ഷേത്രത്തിലെ മെഗാ ഹാപ്പിനെസ് പ്രോഗ്രസ് സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെയും ബാച്ചുകളിലായാണ് യോഗ, ധ്യാനം തുടങ്ങിയവ പരിശീലിപ്പിക്കുന്നത്. ഫോൺ നമ്പർ 9947785983. പ്രധാന വാർത്തകൾ വീണ്ടും. CPM മാള ഏരിയ സമ്മേളനത്തിന് പുത്തഞ്ചിറയിൽ സമാപനം. ഇന്ത്യയിൽ ഫാസിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തെളിഞ്ഞ ഭരണമാണെന്ന് AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ തടയണ കെട്ടിത്തുടങ്ങി. മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ കൂടിക്കൃഷി പദ്ധതിക്ക് പെരിഞ്ഞനത്ത് തുടക്കമായി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിഞ്ഞാലക്കുട ഉപജില്ല മുന്നിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.